നമസ്കാരം. കാലം അതൊന്നും തിരിച്ചു ചോദിക്കാതെ കടന്നു പോകത്തില്ല. എത്ര ശരിയാണ് ആ വാചകം. ആ വാചകം അങ്ങനെ പറഞ്ഞു തുടങ്ങാനുണ്ടായ കാര്യം ഇപ്പോഴത്തെ രാഷ്ട്രീയ സംഭവവികാസമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയർന്നു വന്ന രാഷ്ട്രീയ വിവാദമാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസ് നേരിടുന്ന ആരോപണങ്ങളെ സംബന്ധിച്ചാണ്. ഒരുപക്ഷെ കുറച്ച് പിന്നാമ്പുറങ്ങളിലേക്ക് പോയിട്ട് ഇതിലേക്ക് വരുമ്പോൾ ഈ കഥയ്ക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആരോപണങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയ വാചകങ്ങൾക്ക് അർത്ഥവത്താകും. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ഏറെക്കുറെ ചർച്ച ചെയ്തതും മലയാളി മറക്കാനിടയില്ലാത്തതുമായ വിഷയം സോളാർ കേസാണ്. സോളാർ കേസിൽ സരിത എന്ന സ്ത്രീയെ മുൻനിർത്തി ഉണ്ടായ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉമ്മൻചാണ്ടി എന്ന മുൻ മുഖ്യമന്ത്രിയെ എത്രത്തോളം തകർത്തുവെന്നും അദ്ദേഹത്തിന് എത്രത്തോളം വ്യക്തിഹത്യ നേരിടേണ്ടി വന്നു എന്നതിനും ഒരു തെളിവാണ് സോളാർ കേസ്. ഒരു സ്ത്രീ ഉന്നയിച്ച ആരോപണങ്ങളും അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുമ്പോൾ അതിനെ പ്രതിപക്ഷ സ്ഥാനത്ത്, അന്ന് പിണറായി വിജയൻ CPM സംസ്ഥാന സെക്രട്ടറിയാണ്, സരിത ഉയർത്തിവിട്ട ആരോപണങ്ങളെല്ലാം മുന്നിൽ നിന്ന് ഏറ്റുപിടിച്ച് ഒരു പാർട്ടി ഉപയോഗിച്ച് ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയുടെ പ്രഭാവത്തെ മുഴുവൻ തകർക്കാൻ ചുക്കാൻ പിടിച്ചത് അന്ന് പിണറായി വിജയനായിരുന്നു. പ്രതിപക്ഷത്ത് CPM ആണെങ്കിലും അന്ന് പാർലമെന്ററി പാർട്ടി രാഷ്ട്രീയത്തിലില്ലാത്ത പിണറായി വിജയൻ പാർട്ടി നേതൃത്വത്തിലിരുന്ന് ആ ഉയർന്നു വന്ന ആരോപണം ഉപയോഗിച്ച് ഉമ്മൻചാണ്ടി സർക്കാരിനെ തെരഞ്ഞെടുപ്പിൽ തറ പറ്റിച്ചു എന്നതാണ് ചരിത്രം. അന്ന് ഉമ്മൻചാണ്ടിക്ക് നേരെ ഉയർത്തിയ ആരോപണങ്ങളും ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഒരു വ്യക്തിക്ക് നേരെ വ്യക്തിഹത്യയ്ക്കപ്പുറം ആക്ഷേപങ്ങളുടെ ശരസയ്യ തീർക്കുകയായിരുന്നു. പിണറായി വിജയനും സംഘവും അന്നും സോളാർ എന്ന ആയുധത്തെ അല്ലെങ്കിൽ കച്ചിത്തുരുമ്പിനെ പിടിച്ച് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ഉയർത്തിവിട്ട ആരോപണങ്ങൾ ഒരുപക്ഷെ കുടുംബത്തിനെയും അദ്ദേഹത്തെയും വ്യക്തിപരമായി അധിക്ഷേപിച്ചും എല്ലാ സീമകളും ലംഘിച്ച് ഒരു വ്യക്തിയെ തേജോവധം ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ആ ആരോപണങ്ങൾ ഒരുപക്ഷെ CPMന് വലിയ ആനുകൂല്യങ്ങൾ ഉണ്ടാക്കി. ആ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് ഭരണ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ പോലും സോളാർ കേസും ബാർക്കോഴ കേസും മാത്രം ചർച്ച ചെയ്യപ്പെട്ട ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഏറ്റവും ഒടുവിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങി ഉമ്മൻചാണ്ടി സർക്കാരിന് പടിയിറങ്ങേണ്ടതായിട്ട് വന്നു. ഒരുപക്ഷെ ഒരു സ്ത്രീയെ മുൻനിർത്തി നടത്തിയ ഒരു രാഷ്ട്രീയ നാടകക്കളിയായിരുന്നു അതെന്ന് ഇപ്പോഴും പറയേണ്ടി വരുന്നു. കാര്യം സോളാർ കേസ് ഇന്നും അന്വേഷണത്തിൽ എങ്ങുമെങ്ങും എത്തിയിട്ടില്ല. ഒരു വ്യക്തിയെപ്പോലും ഇതുവരെ ശിക്ഷിക്കപ്പെടാത്ത സാഹചര്യത്തിൽ അത് അങ്ങനെ തന്നെ പറയേണ്ടി വരുന്നു. ഒരുപക്ഷെ ഉമ്മൻചാണ്ടിക്കുണ്ടായ ഈ ദുരനുഭവത്തെ കാലം കരുതി വെച്ച മറ്റൊരു കാവ്യനീതിയായി വേണം കാണാൻ. എന്തുകൊണ്ടെന്നാൽ ഉമ്മൻചാണ്ടിയും കൂട്ടനും ചെയ്ത ഒരു നീതികേടിൻ്റെ ഫലമായിട്ട് വേണം സോളാർ കേസും സരിതയും എല്ലാത്തിനെയും കാണാൻ. കാര്യം ഇത്തരത്തിലൊരു സ്ത്രീയെ മുൻനിർത്തിയായിരുന്നു കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കത്തിൻ്റെ പേരിൽ K. കരുണാകരൻ എന്ന മുഖ്യമന്ത്രിയെ ഉമ്മൻചാണ്ടിയും സംഘവും അന്ന് ദ്രോഹിച്ചത്. ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയും സംഘവും അത് ഏൽക്കില്ലെങ്കിൽ കൂടിയും കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഇപ്പോഴും പലരും പറയുന്ന ആ അണിയറ പ്രവർത്തനങ്ങളുടെ കഥ ഉമ്മൻചാണ്ടിയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. കോൺഗ്രസിൻ്റെ സജീവ രാഷ്ട്രീയത്തിലുള്ള K. മുരളീധരൻ പോലും ഒരുപക്ഷെ ഇപ്പോൾ അത് നിഷേധിക്കത്തില്ല. കാര്യം 1994 ഈ സംഭവം നടക്കുന്നത്. ഉമ്മൻചാണ്ടിയും സംഘവും K. കരുണാകരൻ എന്ന വ്യക്തിയും രമൺ ശ്രീവാസ്തവ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെയും തകർക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച ഒരു കേസാണ് 94 ചാരക്കേസ്. അന്ന് ഉമ്മൻചാണ്ടിക്ക് മുന്നിൽ ഇന്ന് സരിതയായിരുന്നെങ്കിൽ അന്ന് K. കരുണാകരന് മുന്നിൽ മറിയൻ രഷീദയാണ് നായികയായി ഉപയോഗിച്ചത്. ഒരുപക്ഷെ കേട്ട് കേൾവി പോലും ഇല്ലാത്തൊരു ആരോപണം. അപ്രതീക്ഷിതമായി ദേശാഭിമാനി എന്ന പത്രത്തിൽ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയും അതിനെ പിന്തുടർന്നുണ്ടായ രാഷ്ട്രീയ നാടകങ്ങൾക്ക് അന്ന് ചുക്കാൻ പിടിച്ചത് ഉമ്മൻചാണ്ടിയായിരുന്നു. മറിയൻ റഷീദ് എന്ന ഇറക്കുമതി ചെയ്ത ഒരു സ്ത്രീയിൽ നിന്ന് K. കരുണാകരൻ എന്ന മുഖ്യമന്ത്രിയെ താഴെ ഇറക്കാൻ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയ രാഷ്ട്രീയ നാടകങ്ങൾ പകൽ പോലെ ഇന്നും വ്യക്തമാണ്. ഒരുപക്ഷെ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. 1994 ഈ സംഭവം ഉണ്ടാകുന്നത്. ഒരു നവംബർ മാസത്തിലാണ് മറിയൻ റഷീദ് എന്ന സ്ത്രീ തിരുവനന്തപുരത്തെ കമ്മീഷണർ ഓഫീസിൽ എത്തുന്നതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത ഒരു ചെറിയ വിവാദത്തെ ഒരു മുഖ്യമന്ത്രിയെ താഴെ ഇറക്കുന്നതിൽ കൊണ്ടുചെന്നെത്തിച്ചതിൽ ഉമ്മൻചാണ്ടി സംഘവും നടത്തിയത് ചെറിയ പോരാട്ടമായിരുന്നില്ല. ഒരുപാട് രാഷ്ട്രീയ ഗൂഢാലോചനകളും രാഷ്ട്രീയ നെറികേടുകളും K. കരുണാകരനോട് കാണിച്ചതിന് ശേഷമാണ് കരുണാകരൻ മനസ്സുകൊണ്ടുപോലും അറിയാത്ത ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നത്. അന്ന് മറിയൻ റഷീദയെ മുൻനിർത്തി മുഖ്യമന്ത്രിയായിരുന്ന K. കരുണാകരൻ്റെ രാജി ആവശ്യപ്പെട്ടത് ഉമ്മൻചാണ്ടിയായിരുന്നു. ഒരുപക്ഷെ K. കരുണാകരൻ മനസാ വാചാ കർമ്മണ അറിയാത്ത ഒരു വിഷയത്തെ അദ്ദേഹത്തിൻ്റെ രാജിയിലേക്ക് വിരൽ ചൂണ്ടിവിട്ടത് ഉമ്മൻചാണ്ടി ചുക്കാൻ പിടിച്ച ആ സംഘമായിരുന്നു. അന്ന് മറിയൻ റഷീദെ ഇറക്കി ചെയ്യാത്ത തെറ്റിന് ഒരാളെ ക്രൂശിച്ച് പുറത്താക്കിയതിൽ കാലം ഉമ്മൻചാണ്ടിക്ക് കരുതി വച്ചിരുന്ന ഒരു ബൂമറാങ് ആയിരുന്നു സോളാർ കേസ്. അതേ നാണയത്തിലാണ് കരുണാകരനോട് ചെയ്ത ആ ദുഷ്പ്രവൃത്തിക്ക് സോളാർ കേസിലൂടെ ഉമ്മൻചാണ്ടിക്ക് തിരിച്ചടി നേരിട്ടത്. ഇന്നും അതിൻ്റെ പാതകം ഒഴിഞ്ഞിട്ടില്ല. സമാനമാണ് സോളാർ കേസ് ഉയർന്നു വന്നപ്പോൾ പിണറായി വിജയനും സംഘവും നടത്തിയ സമാന ആരോപണങ്ങൾ. ഒരുപക്ഷെ ഉമ്മൻചാണ്ടി തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് അദ്ദേഹത്തിന് വിശദീകരിക്കാൻ പോലും അവസരം നൽകാതെ
ആരോപണങ്ങളും അധിക്ഷേപങ്ങളും ചൊരിഞ്ഞ വ്യക്തിയായിരുന്നു പിണറായി വിജയൻ. കാലം മാറി, ആ കാലം പോയി, ഇപ്പോൾ പിണറായി വിജയൻ്റെ കാലം എത്തിയിരിക്കുകയാണ്. സമാനമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണം. അന്ന് സരിതയാണെങ്കിൽ ഇപ്പോൾ അത് സ്വപ്നയായി മാറി. വലിയ വ്യത്യാസമൊന്നുമില്ല. അന്ന് സോളാർ ഇടപാടുകളിൽ സർക്കാരിന് ബന്ധമുണ്ടെന്ന ആരോപണമാണെങ്കിൽ ഇന്ന് സ്വർണ്ണക്കടത്തിൽ സർക്കാരിന് ഇടപെടലുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ബന്ധമുണ്ട്. സമാനമാണ് അന്നും സോളാർ കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ബന്ധമുണ്ട് എന്നാണ് തിരിച്ചുള്ള ആരോപണം ഉയർന്നിരിക്കുന്നത്. ഒരുപക്ഷേ പിണറായി വിജയൻ ചെയ്ത രാഷ്ട്രീയ നീതികേടിന്റെ പേരിലാണ് ഇപ്പോൾ കാലം ഈ കരുതി വച്ചിരുന്ന മറുപടി എന്ന് വേണം കരുതാൻ. പിണറായി വിജയന് ഒന്നും വിശദീകരിക്കാൻ കഴിയുന്നില്ല. എനിക്കൊന്നും അറിഞ്ഞൂടാ എന്ന് പറയുമ്പോൾ പോലും ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു യുവതിയിൽ നിന്ന് ഇത്തരത്തിൽ ഒരു കൊള്ളരുതായ്മ ഉണ്ടാകുമ്പോൾ ഒരു മുഖ്യമന്ത്രിക്ക് ചെറുതായെങ്കിലും അതിൽ പങ്കുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ പിണറായി വിജയനെതിരെ ഇപ്പോൾ കോൺഗ്രസ് സൈബർ ഇടങ്ങളിൽ പൊന്തിവരുന്ന പല ആരോപണങ്ങളും ആക്ഷേപങ്ങളും ശരിയാണോ തെറ്റാണോ എന്ന് നോക്കേണ്ട കാര്യമില്ലാത്തൊരവസ്ഥയാണ്. കാര്യം സമാനമായ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഇതേ രീതിയിലാണ് ഒരു മുഖ്യമന്ത്രിയെ സൈബർ ഇടങ്ങളിൽ സൈബർ സഖാക്കൾ കൈകാര്യം ചെയ്തത്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ആരോപണങ്ങൾ കേട്ട് നിൽക്കാൻ മാത്രമേ മുഖ്യമന്ത്രിക്കാകൂ, അല്ലെങ്കിൽ സൈബർ സഖാക്കൾക്ക് ആകൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. കാര്യം നിങ്ങൾ ചെയ്തതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തി തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് വിശദീകരിക്കാൻ പോലും അവസരം നൽകാതെ ചെയ്തു എന്ന് വരുത്തി തീർത്ത് വിചാരണ ചെയ്യുന്നതിനുള്ള തിരിച്ചടിയായി വേണം ഇതിനെ കാണാൻ. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ സ്വപ്ന എന്ന സ്ത്രീയെ മുൻനിർത്തി ഇപ്പോൾ ഉയർന്ന ആരോപണങ്ങൾക്ക് പിണറായി വിജയന്റെ മറുപടികൾ ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ മറുപടിയാകത്തില്ല. തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ ഈ വിഷയം തന്നെയായിരിക്കും സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത്. വിവാദങ്ങൾ പലതും ഉയർന്നു വരാറുണ്ടെങ്കിലും നീതിരഹിതമായ പ്രവർത്തനങ്ങൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ അവർക്കെല്ലാം കാലം പിന്നീട് മറുപടി നൽകിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യങ്ങളാണ് ഈ മൂന്ന് സംഭവങ്ങളും നൽകുന്നത്. ഒരുപക്ഷെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി പിണറായി വിജയൻ ഇന്നലകളിൽ എന്താണോ ചെയ്തത് അതിൻ്റെ പരിണിത ഫലമാണ് കാലം കരുതി വെച്ച ആയുധം പോലെ ഇപ്പോൾ അത് തിരിഞ്ഞുകുത്തുന്നത്. ഒരുപക്ഷെ ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞ തവണ സമാനമായ അനുഭവം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വിശദീകരിക്കാൻ പോലും ഒരിടത്തും അവസരങ്ങൾ ലഭിച്ചില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സമാനമായ അവസ്ഥയാണ്. സൈബർ ഇടങ്ങളിൽ പലരും ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും വേണ്ടത്ര രീതിയിൽ ഏൽക്കാതെ പോകുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ടെന്നാൽ ഒരേ കാലത്ത് സമാന വിഷയത്തിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിച്ചിരുന്നോ അതേ മാതൃകയിലുള്ള മറുപടിയാണ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ ഏത് നീതികേടിനും ഇവിടെ കാലം ഒരു മറുപടി കാത്തുവച്ചിട്ടുണ്ട്. അതിന് മറുപടി നൽകാതെ ഒരു മനുഷ്യനും കടന്നു പോകാനാകില്ല എന്ന് തുടരെ തുടരെ തെളിയിക്കപ്പെടുകയാണ്. അത് ആരും മറക്കാതിരുന്നാൽ കൊള്ളാം. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നാണ് പഴമക്കാർ പറയുന്നത്. എത്ര ശരിയാണ്! ഇപ്പോൾ മൂന്നാമത്തെ ഉദാഹരണത്തിലും ആ കാര്യം അതേപടി വന്നു നിൽക്കുന്നു. ഇത് രാഷ്ട്രീയത്തിൽ വരും തലമുറയ്ക്ക് ഒരു മാതൃകയാകട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ.